കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് ഹോട്ടലുകൾ പ്രവർത്തിപ്പിക്കാൻ അനുമതി നൽകണമെന്ന് ആവശ്യപ്പെട്ട് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ധർണ നടത്തി. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ധർണ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ സംസ്ഥാനത്ത് ഈ മഹാമാരി കൊണ്ടുവന്നത് ഒരുപാട് ദുരിതങ്ങളാണ്. നമ്മുടെ കാർഷിക മേഖലയിൽ, വ്യവസായ മേഖലയിൽ, തൊഴിൽ മേഖലകളിൽ എല്ലാം ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടായിരിക്കുകയാണ്. നിങ്ങൾക്കെല്ലാം അറിയാവുന്നതുപോലെ നമ്മുടെ ടൂറിസം ഇൻഡസ്ട്രി, ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രി, അതെല്ലാം ഏറ്റവും കൂടുതൽ തകർച്ചയെ നേരിടുകയാണ്. മഹാമാരി ഒറ്റയ്ക്കല്ല വന്നത്, മഹാമാരിയോടൊപ്പം ഒരു സാമ്പത്തിക മാന്ദ്യം കൂടി അതിനോടൊപ്പം വന്നിരിക്കുകയാണ്. നമ്മുടെ സംസ്ഥാനത്തുണ്ടായ ഈ മഹാമാരി മൂലമുണ്ടായ ദുരിതങ്ങളെല്ലാം ഞങ്ങൾ വിശദമായി പഠിച്ച് ഞങ്ങൾ നിയമസഭയിൽ അവതരിപ്പിക്കുകയുണ്ടായി. അസോസിയേഷൻ പ്രസിഡന്റ് മൊയ്തീൻകുട്ടി ഹാജി അധ്യക്ഷത വഹിച്ചു. ടി സുധീഷ് കുമാർ, ജി ജയപാൽ, എ പി ബാലകൃഷ്ണ പൊതുവാൾ, പ്രസാദ് ആനന്ദഭവൻ തുടങ്ങിയവർ സംസാരിച്ചു. ഹോട്ടലുകളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ അനുവദിക്കുക, നികുതിയും വൈദ്യുതി ചാർജും കുറയ്ക്കുക, പാചകവാതക വിലവർദ്ധന പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ.